ഈ മരുന്ന് ഇവർ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ കലർത്തായിരുന്നു, അതുകൊണ്ട് അമ്മ ഇത്രയ്ക്ക് ഡിസ്റ്റർബ്ഡ് ആയത്. നിനക്ക് എങ്ങനെ മനസ്സിലായി? ഈ രണ്ട് കുട്ടികളും അവരെ കണ്ടതാ അമ്മയുടെ ഭക്ഷണത്തിൽ മരുന്ന് മിക്സ് ചെയ്യുന്നത്. ഓ നടക്കാൻ. ആ മതി മതി, നടക്ക് നടക്കാൻ. വഴിയിലുണ്ടായിരുന്ന മുള്ള പുറത്തായി. പിന്നെ ഇനി വീണ്ടും തുടങ്ങാം. മിഷൻ ഫിയർ വീണ്ടും തുടങ്ങുന്നു. ഇനി മൂന്ന് ദിവസം മാത്രം, അമ്മയുടെ കൊലയാളി അഴികൾക്കുള്ളിലേക്ക്. അവനി എന്തു പറ്റി? ദയവ് ചെയ്ത് ഇത് മാത്രം പറയരുത്, നിനക്ക് കമലാൻ്റി ഓർമ്മ വരുന്നു എന്ന്. ഇല്ലലി, അതൊന്നും അല്ല. എനിക്കെന്തോ ഇത് ശരിയായി തോന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം സാധിക്കാൻ അവരെ കുടുക്കില്ലേ? ആ പാവം അവരുടെ ജോലി മാത്രമല്ലേ ചെയ്തുള്ളൂ. ആ കമലാൻ്റി അതും പാവം. അവനി നീ എന്തെങ്ങനെ മറന്നുപോയോ മിസ് മേരി പറയുന്നത്? ചതിവ് മാത്രം ചെയ്യുന്നവർ ചതി മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. അലി, ഇതിന്റെ എല്ലാ ഇടയിൽ എങ്ങനെയോ മിസ് മേരിയെ കുറിച്ച് മറന്നുപോയി. അതൊക്കെ എത്ര നല്ല ദിവസങ്ങളായിരുന്നു അല്ലേ? അതെ, നീ ശത്രുക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരുന്ന ആ നല്ല ദിവസങ്ങൾ തിരിച്ചു കിട്ടും. ശരി അലി, സോറി, എനിക്ക് തെറ്റുപറ്റി. ഓക്കെ, ഇപ്പൊ വാ നമുക്ക് മിഷനിലേക്ക് ശ്രദ്ധിക്കാം. നീ ആ ഡോക്ടർക്ക് ഫോൺ ചെയ്തിരുന്നോ മരുന്നിന് വേണ്ടി? അതെ, ഈ അലി കൂടെ ഉള്ളപ്പോൾ ഒരു കാര്യത്തിനും പേടിക്കേണ്ടതില്ല. ഞാൻ മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ ആഹാരത്തിന് മരുന്ന് കലർത്തുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ ആ കമലാനി ക്ലീൻ ഔട്ടായി പോയല്ലോ. ഇപ്പൊ എന്താ പറ്റിയത് അലി? സൈലന്റ് ആന്റി മിസ്സസ് വർമ്മയുടെ വർഷങ്ങളായുള്ള വിശ്വസ്തയാണ്. മിസ്സസ് വർമ്മ അത്ര പെട്ടെന്ന് ഒന്നത് വിശ്വസിക്കില്ല. ഇതിന്റെ എല്ലാം പിറകിൽ സൈലന്റ് ആന്റിയുടെ കൈകളാണെന്ന്. നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കേ. എന്ത്? കമല ഇങ്ങനൊരു തെറ്റ് ചെയ്തെന്നോ? ഇല്ലില്ലില്ലില്ല, എനിക്കിത് വിശ്വസിക്കാനേ പറ്റില്ല. 35 വർഷമായിട്ട് അവൾ എന്റെ കൂടെയുണ്ട്. അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്നെ പ്രശ്നത്തിലാക്കിയിട്ട് അവൾക്ക് എന്ത് ലാഭം കിട്ടാനാ? അമ്മ, ഞങ്ങൾ എന്ന് വിശ്വസിക്ക്. കമല അമ്മയ്ക്ക് മിണ്ടാതിരിക്കും. നിഷ, നീ വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കണ്ട, എനിക്കതൊന്നും കേൾക്കണ്ട. ഓ ശരി, അമ്മ വിചാരിക്കുന്ന ഞങ്ങൾ കള്ളം പറയണെന്നാ പിന്നെ കഥകൾ ഉണ്ടാക്കുന്നു. അമ്മ കയ്യോടെ പിടികൂടുമായിരുന്നു ഞാൻ കമലെ. അതും ഈ ബോട്ടിലിനോടൊപ്പം. ഇങ്ങോട്ട് നോക്ക്, കിരണേട്ടനോട് ചോദിച്ചു നോക്ക് അവരെങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ വന്നെന്ന്. കൃത്യസമയത്ത് ഏട്ടനെ എന്നെ രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ അവരെന്നെ കൊന്നളഞ്ഞനെ. എങ്കിലും അമ്മയ്ക്ക് വിശ്വാസമാവുമായിരുന്നല്ലോ അല്ലേ? അമ്മേ, അമ്മേ, നിഷ പറഞ്ഞെല്ലാം സത്യം തന്നെയാ. ഞാൻ തന്നെ ഇതെല്ലാം കണ്ട് വല്ലാതെ പേടിച്ചു പോയി. പക്ഷെ അമ്മേ, അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അവര് വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാ പറഞ്ഞു വിട്ടത്. കിരൺ, കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കേ. കമല എന്റെ കൂടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ആയിരുന്നു. അവൾ ഒരുപാട് തവണ എന്റെ ജീവൻ രക്ഷിച്ചിട്ടുമുണ്ട്. പിന്നെ അവൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇല്ല, എന്റെ മനസ്സത് അംഗീകരിക്കുന്നില്ല. അവൾ ഒരിക്കലും എന്റെ നാശം ആഗ്രഹിക്കില്ല. അതെ അതെ, അമ്മയുടെ നാശം ഞങ്ങളല്ലേ ആഗ്രഹിക്കുന്നത്. ഞങ്ങളല്ലേ അമ്മയുടെ ശത്രുക്കൾ. ഞങ്ങൾ എങ്ങനെയും അമ്മയുടെ ജീവൻ രക്ഷിച്ചു, പക്ഷെ അമ്മ ഇത് കാണുന്നില്ല. ആ കമല നിരപരാധിയാണെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ അമ്മയ്ക്ക്. എടാ കിരണെ, ഈ ഭ്രാന്തിയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. അമ്മ ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ജീവൻ രക്ഷിച്ചത് ഞാനാ, പക്ഷെ അതിനെ കുറിച്ച് അമ്മയ്ക്ക് ഒരു ചിന്തയില്ല. ഞങ്ങൾ അമ്മയുടെ മക്കൾ തന്നെ അല്ലേ? മതി, ആ ജോലിക്കാരി അമ്മയുടെ കൂടെ പിറപ്പ്, അവരമ്മയ്ക്ക് വലുത്, മക്കളല്ല. അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കരുത്, എല്ലാം ശരിയാവും. അമ്മ ആദ്യം എന്തെങ്കിലും കഴിക്ക്. ഇന്നലെ മുതൽ അമ്മയൊന്നും കഴിച്ചിട്ടില്ല, നല്ല ക്ഷീണം ഉണ്ടാവും. അമ്മ പ്ലീസ്, നിഷ പറഞ്ഞൊന്നും അത്ര കാര്യമായി എടുക്കണ്ട. അവൾക്ക് ഭ്രാന്ത, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. വരൂ അമ്മേ, വന്ന് ആഹാരം കഴിക്കാം.
എന്തായാലും ശരിയായ സമയത്താ മരുന്ന് കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ മിഷൻ ഇന്നത്തോടെ ഫെയിൽ ആയേനെ. ഇപ്പൊ അവരെടുത്ത് വായിലേക്കിടും, പിന്നെയാണ് തമാശ. ഇപ്പൊ മരുന്ന് അകത്തു പോകും. അലി, നീ ഇവിടെ തന്നെ ഇരിക്കും, പുറത്തേക്ക് വരരുത്. സോറി, ഞാൻ ആരെയും ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ആ സ്റ്റെപ്പിൽ എന്റെ കാല് വഴുതി പോയി. സോറി. എടി പെണ്ണേ, ഇങ്ങ് വന്നേ. എന്താ, ഞാൻ എങ്ങനെ ഇവിടെ? നീ കേട്ടത് ശരി തന്നെ, ഇരിക്ക്. അവിടെയല്ല, ഇവിടെ എന്റെ അടുത്ത്. ഇവക്കും വിളമ്പി കൊടുക്കും. വലിയ ആഗ്രഹമല്ലായിരുന്നോ നിനക്ക് എന്റെ വീട്ടിൽ എല്ലാരോടും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണമെന്ന്? എന്നാൽ ഇന്ന് നിന്റെ ആ ആഗ്രഹം പൂർത്തിയാക്കിയേക്കാം. എന്നാ തുടങ്ങിക്കോ, ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കും. ഇല്ലില്ലില്ല, ഒരു മിനിറ്റ്. ഇന്ന് നീ നമുക്ക് എല്ലാവർക്കും മുന്നേ ഭക്ഷണം കഴിച്ചു തുടങ്ങണം. വേഗം കഴിക്ക്. നീ അത് കഴിക്കരുത്, മരുന്ന് ചേർത്ത ഭക്ഷണമാണ്. എന്തു പറ്റി? ആഹാരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഭാനു? ആഹാരം രുചിയായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കിയത്? അതെ അമ്മേ. പിന്നെ തുടങ്ങ്, കഴിക്ക് കഴിക്ക് കഴിക്ക്. എന്തു പറ്റി പെണ്ണേ, നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നല്ലോ. ആഹാരത്തിന് എന്തോ കുഴപ്പമുള്ളത് പോലെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു, ഇന്ന് ഞാൻ നിങ്ങൾ എല്ലാവരുടെയും കൂടെയാണ് ഇരുന്ന് കഴിക്കുന്നതെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതുകൊണ്ടാ ഞാൻ സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കും. പിന്നത്തെ കാര്യം പിന്നെയല്ലേ. ഇപ്പൊ ഈ പ്ലേറ്റ് എടുക്ക്, എന്നിട്ട് നിന്റെ മുറി പൊയ്ക്കോ. ഓ, വേഗം. എനിക്കിത് കുറച്ചുകൂടി തരാമോ പ്ലീസ്? ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരി, ഈ പ്ലേറ്റ് എടുത്തിട്ട് വേഗം പൊയ്ക്കും. ഭാനു,
ഈ പെണ്ണിന്റെ പ്ലേറ്റ് ഇനി മേലാൽ എന്റെ അടുക്കളയിൽ കണ്ടുപോകരുത്, മനസ്സിലായോ? അവനി ഒന്ന് പറഞ്ഞേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതുവരെ നിനക്കൊന്നും തോന്നില്ലല്ലോ അല്ലേ? ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാ ഒന്നും മിണ്ടാതിരിക്കല്ലേ. എനിക്കൊന്നും പറ്റിയിട്ടുമില്ല, ഇനിയൊന്നും പറ്റുമില്ല. അവനി, നീ ആ മരുന്ന് ചേർത്ത ഭക്ഷണം മുഴുവനും കഴിച്ചു തീർത്തല്ലോ, പിന്നെ എങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കും? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറുടെ കയ്യിൽ നിന്നും നേരത്തെ തന്നെ ഇതിന്റെ ആന്റിഡോൾ വാങ്ങി വെച്ചിരുന്നു. ഇനി അഥവാ ആ മരുന്നുകൊണ്ട് മിസ്സസ് വർമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കയ്യിൽ അതിന്റെ ആന്റിഡോൾ ഉണ്ടാവും. ഓഹോ, അതെങ്കിലും ചെയ്തത് നന്നായി. എങ്കിൽ ചെല്ല്, ആന്റിഡോൾ എടുത്തോണ്ട് വാ. ഈ കുട്ടി എന്തൊക്കെ സാധനങ്ങളാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ചീ, എന്തൊരു സ്മെല്ലായ സാധനത്തിന്! സൂക്ഷിച്ചു വെക്കാൻ എന്താ, അത്രയ്ക്ക് വലിയ നിധിയാണോ? ചിലപ്പോ പറയാൻ പറ്റില്ല, ഈ വേസ്റ്റ് സാധനങ്ങൾ അവൾക്ക് നിധിയായിരിക്കാം. അതുകൊണ്ടല്ലേ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അലി, എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. കുറച്ചു നേരം മുമ്പ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോ ശ്രേയ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വലിയ നാറ്റമാണെന്ന് പറയുകയും ചെയ്യും. അതെ, എനിക്ക് തോന്നുന്നത് അവളാണ് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയെന്ന്. അപ്പൊ ആന്റിഡോൾ അവളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നീ ആണെങ്കിൽ മരുന്ന് മുഴുവനും കഴിച്ചു, അതും വെറും വയറ്റിൽ. ഇപ്പൊ എന്താ ചെയ്യാ? കാരണം ഈ സാധനങ്ങളൊന്നും എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരിക്കില്ലല്ലോ. ഇതറിയാൻ ഒരുപാട് ബുദ്ധിയൊന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഇതും അറിയാം, നീ തന്നെയാണ് എന്റെ മുറിയിൽ വന്നതും ഈ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്നതും. മര്യാദക്ക് ബോട്ടിൽ തിരിച്ചു തന്നെ. നോക്ക് ശ്രേയ, ഒരക്ഷരം മിണ്ടാതെ ആ മരുന്ന് തിരിച്ചു തന്നു, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. അലി, ശ്രേയ, മര്യാദക്ക് എന്റെ മെഡിസിന്റെ ബോട്ടിൽ എനിക്ക് തിരിച്ചു തന്നേ. ഏത് മെഡിസിന്റെ ബോട്ടിൽ? എന്റെ കയ്യിൽ അങ്ങനെ ബോട്ടിലൊന്നും ഇല്ല. നോക്ക്, ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതല്ലാതെ വേറെ ഒന്നും തന്നെ എന്റെ കയ്യിലില്ല. ഓക്കെ, നോക്ക് ശ്രേയ, ഞാൻ അവസാനമായിട്ട് പറയുക, എനിക്ക് എന്റെ ബോട്ടില് തിരിച്ചു തരണം. അപ്പോ നീ ഈ സാധനത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? ഇതാണ് നിനക്ക് വേണ്ടതല്ലേ? അമ്മി, നമുക്ക് ആ മെഡിസിൻ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിയേ മതിയാവൂ. ശ്രേയ, വാതിൽ തുറക്ക്. ശ്രേയ, മെഡിസിന്റെ ബോട്ടിൽ തിരിച്ചു താ. ശ്രേയ,
അവനി ഡോക്ടർക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മളിപ്പോ തന്നെ ചെയ്യേണ്ടതുമാണ്. അവനി, അവനി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവനി, ആ അലി എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിന്നെ സഹായിക്കാത്തേക്ക് വരട്ടെ. അവനി, നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അലി, നീ സമാധാനിക്ക, നിനക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനി, അവനി പതുക്കെ, അവനി പതുക്കെ, അവനി, അവനി നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അല്ലേ അവനി? ഇല്ല, ഒന്നുമില്ല, മുഴുവൻ പുറത്തുപോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അലി. എല്ലാം പുറത്ത് കളഞ്ഞിട്ടുണ്ട്. നീ ഇപ്പൊ മെഡിസിൻ ഒന്നും ഉള്ളിൽ ഉണ്ടാവില്ലായിരിക്കും. വാ, ഇപ്പൊ നമുക്ക് പോവാം. വാ. മമ്മി വന്നല്ലോ. എനിക്കിതാ മനസ്സിലാവാത്ത, അമ്മ നമ്മളെക്കാൾ കൂടുതലായിട്ട് ആ കമലയെ വിശ്വസിക്കുന്നത്. മമ്മി വന്നല്ലോ.
ചേട്ടാ, അത് അമ്മയുടെ ശബ്ദമല്ലേ? അമ്മി, നീ കിടക്ക്, ഞാൻ നോക്കിട്ട് വരാം. വേണ്ടല്ലേ, നിക്ക്, ഞാനും വരുന്നു നിന്റെ കൂടെ. അത് മിസ്സസ് വർമ്മയുടെ പേടിച്ചുള്ള നിലവിളിയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ ജോലി പൂർത്തിയാവുന്ന ക്യാമറ റെഡിയല്ലേ? നീ ടെൻഷൻ ആവാതെ, അവരെന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം റെക്കോർഡാകും. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. ഇല്ല, ഈ സ്ത്രീ എന്റെ കൊച്ചുമോനോടൊപ്പം. ഇല്ല, ഇല്ല. അതെ, ഞാൻ എന്റെ മോന്റെ അടുത്ത് തന്നെയാ. എന്തു പറ്റി? വിശ്വാസം വരുന്നില്ലേ? ഞാൻ സത്യമായിട്ടും തിരിച്ചു വന്നത് തന്നെയാ അമ്മായി. എന്റെ അമ്മനെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. അവിടെ ഞാനും എന്റെ കുഞ്ഞുങ്ങളും വളരെ സന്തോഷമുള്ള കുടുംബമായി ജീവിക്കും. അവിടെ നിങ്ങൾക്ക് ഞങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ സാധിക്കില്ല. ഞാനിപ്പോൾ തിരിച്ചു വന്നത് എന്റെ അമ്മനെ നിങ്ങളിൽ നിന്നും കൊണ്ടുപോകാനാണ്. ഞാനാണ് നിന്നെ കൊന്നത്. ഞാൻ നിന്നെ കൊന്നു കാരണം എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതോടെ ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ഒരു കൊടുങ്കാറ്റിനെ പോലെ കാറ്റിൽ പറത്തി കളഞ്ഞു. നീ ആദ്യം നീ എന്നിൽ നിന്ന് എന്റെ മകനെ അകറ്റി, ഇപ്പതാ എന്റെ കൊച്ചുമോനെ അകറ്റാൻ വന്നിരിക്കുകയാണ്. നീ ഇനി ആയിരം പ്രാവശ്യം നിന്നെ കൊല്ലേണ്ടി വന്നാലും ഞാൻ നിന്നെ കൊല്ലും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനാണ് കൊന്നത്, ഞാനാണ്.